യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അസുഖം എന്ന് പറയുന്നത് കരഞ്ഞ തീരുന്ന കാര്യമാണോ? അല്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ കരയുന്നത്? നോക്കു പെങ്ങളെ, ഇങ്ങനെ ഗൗരവത്തിൽ സംസാരിക്കാൻ അറിയത്തില്ല എനിക്ക്. എന്നാലും പറയാ പ്ലീസ്, വെറുതെ കിടന്ന കരയല്ലേ? നോക്കു പെങ്ങളെ, നീ കരഞ്ഞ ആന്റിയും കൂടെ കരയും. നീയല്ലേ ആന്റിക്ക് ധൈര്യം കൊടുത്ത് വേഗം അസുഖം ഭേദമാക്കി എടുക്കേണ്ടത്. ഞാൻ കരയില്ല. ആന്റി ആന്റി സുന്ദരി ഒന്ന് സമാധാനിപ്പിച്ച് കരയില്ലെന്ന് പറ. ആന്റിക്ക് പറ്റും, പറയാൻ ശ്രമിക്ക്. ആന്റിയുടെ മോളെ സമാധാനിപ്പിക്കേണ്ടത് ആന്റിയല്ലേ, ശ്രമിക്ക ആന്റി. അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ കരയില്ല അമ്മ. അമ്മ കരയാതിരുന്ന മതി. സുന്ദരിയുടെ അമ്മയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന റൂം നമ്പർ വല്ലെന്ന് പറഞ്ഞായിരുന്നു അമ്മ? ഇല്ലെങ്കിൽ നമുക്ക് റിസപ്ഷനിൽ ചോദിച്ചാലോ? എന്തിനാ ഇപ്പൊ റിസപ്ഷനിൽ ചോദിക്കുന്നത്? സുന്ദരിയെ വിളിച്ച് ചോദിക്കാം. വിളിച്ച് ചോദിക്കാനാണെങ്കിൽ ഞാൻ വിളിച്ചോളാം. വീട്ടിൽ വെച്ച് സുന്ദരി ഒരു വിധത്തിൽ രക്ഷപ്പെടുത്തി വിട്ടു. പക്ഷെ ഇവിടെ ചെന്നുവിടാൻ പോകുന്നത് അവളുടെ അമ്മയുടെ മുന്നില്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ചിലപ്പോ സുന്ദരിയെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വരാം. ഹലോ സുന്ദരി, ഞങ്ങൾ ആശുപത്രിയിലെത്തി. റൂം നമ്പർ എത്രയാ? റൂം നമ്പർ 13 മാഡം. അകത്തേക്ക് വന്നോളൂ. അല്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരാം. ആ ശരി. അമ്മ ഞാനിപ്പോ വരാവേ. റൂം നമ്പർ 13 വാ അമ്മ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. എന്താ കാർത്തി ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ റൂമിലേക്ക് പോ. സുന്ദരി, ആന്റിക്കിപ്പ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ബോധം വേണം. ബോധം വേണമെന്നും കുഴപ്പമില്ല എന്നും നീ പറയുന്നുണ്ട്. പക്ഷേ നിന്റെ മുഖത്തെന്താ സുന്ദരി ഒരു വിഷമം? എന്തിനാ കരയുന്നേ? ബോധം വീണെന്ന് പറഞ്ഞതൊക്കെ സത്യമാ. പക്ഷെ അമ്മയ്ക്കെന്തോ കുഴപ്പമുണ്ട്. അമ്മയ്ക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. സംസാര ശേഷി പോയി. സംസാരശേഷി തിരിച്ചു കിട്ടോ ഇല്ലയോന്ന് പോലും ഡോക്ടർമാർക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല.
കരയില്ല സുന്ദരി, കരയാതിരിക്കേ. സംസാരശേഷി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്നൊന്നും ഡോക്ടർ പറഞ്ഞില്ലല്ലോ. നമുക്ക് ട്രീറ്റ് ചെയ്യാന്നേ. നീ സമാധാനായിട്ടിരിക്കു സുന്ദരി. എനിക്കെന്തും പേടി തോന്നുന്നു മാഡം. വെറുതെ നെഗറ്റീവ് ചിന്തിക്കാതെ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ. ഇന്നത്തെ അഡ്വാൻസ്ഡ് മെഡിക്കൽ സയൻസിന് ഇതല്ല, ഇതിനപ്പുറവും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും സുന്ദരി. കാർത്തി, നീ എന്താ ഈ ലോകത്തൊന്നും അല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? കരയില്ലേ? ഞാൻ എന്ത് പറയാനാ? നമ്മൾ ആശുപത്രിയിലേക്ക് വരുന്ന എന്തിനാ? രോഗിയെ വെറുതെ കണ്ടിട്ട് പോകാനാണോ? അവരെ ഒന്ന് ആശ്വസിപ്പിക്കാന്നൊരു കടമ കൂടി ഇല്ലേ നമുക്ക്? സുന്ദരിയോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ കാർത്തി. വിഷമിക്കാതിരിക്ക സുന്ദരി, അമ്മയുടെ അസുഖമൊക്കെ വേഗം ഭേദമാവും. കരയില്ലേ സുന്ദരി, ആദ്യം നീ കരച്ചിൽ നിർത്ത്. ഇനി ഈ ആശുപത്രിയിൽ പറ്റില്ലാന്ന് തോന്നിയ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്ക് അമ്മയെ കൊണ്ടുപോവാം നമുക്്ക്. സുന്ദരി വാ, നമുക്ക് അമ്മയെ പോയൊന്ന് കണ്ടിട്ട് വരാം. നോക്കൂ സുന്ദരി, അമ്മയുടെ മുന്നിൽ വെച്ചിങ്ങനെ കരഞ്ഞു നിൽക്കരുത്, അമ്മ കൂടുതൽ വിഷമിക്കില്ലേ. കണ്ണൊക്കെ തുടച്ച് വേഗം അങ്ങോട്ട് വന്നേ. വാ കാർത്തി. അല്ല, അതിപ്പോ നീ പോയിട്ട് വാ വൈക. അതെന്താ, നീ വരുന്നില്ലേ? അല്ല, ദേ കണ്ടില്ലേ, സുന്ദരി കരഞ്ഞോണ്ട് ഇവിടെ തന്നെ നിക്കല്ലേ. നീയല്ലേ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ? ഈ കരച്ചിലൊന്നും മാറട്ടെ ആദ്യം. ശരിടാ.